എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പറഞ്ഞു വന്നത് എൻ്റെ പുസ്തകങ്ങളിലെ ലേഖനങ്ങളുടെ ചുരുക്കമാണ്. ആദ്യം പറഞ്ഞത് വിദ്യാഭ്യാസ മാർഗ്ഗവും ലക്ഷ്യം എന്ന പുസ്തകത്തിലെ ലേഖനങ്ങളുടെ ചുരുക്കമായിരുന്നു. ഇപ്പോൾ പറയുന്നത് രണ്ടാമത്തെ പുസ്തകമായ വ്യക്തിത്വ വികസനം ഭാരതീയ വീക്ഷണത്തിൽ എന്ന പുസ്തകത്തിലെ ലേഖനങ്ങളുടെ ചുരുക്കമാണ്. ഈ പുസ്തകത്തെ 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവ യഥാക്രമം വ്യക്തിത്വ വികസനം ഒറ്റ നോട്ടത്തിൽ, വൈയക്തികം, സാമൂഹികം, സാംസ്കാരികം, ആധ്യാത്മികം എന്നിവയാണ്. ഇതിൽ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞത് വ്യക്തിത്വ വികസനം ഒറ്റ നോട്ടത്തിൽ എന്ന ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് വൈയക്തികം എന്ന ഭാഗത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വൈയക്തികം എന്ന ഭാഗത്തിലെ 5 ലേഖനങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് 6-ാമത്തെ ലേഖനമാണ്. അപ്പോൾ ഈ ലേഖനത്തിൻ്റെ തലക്കെട്ട് വായനയെ വിഴുങ്ങുന്ന ദൃശ്യമാധ്യമങ്ങൾ എന്നുള്ളതാണ്. വായനയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളാണെന്നാണ് ഈ ലേഖനത്തിലൂടെ പറയുന്നത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ, ഇവിടെ കീചകനായിട്ട് വന്നിരിക്കുന്നത് TV ആണ്. ഇപ്പോൾ TV എന്ന കീചകൻ വായനയെ കൊന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ വായനയെ കൊന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ മോശമാണ് എന്നുള്ളതല്ല, ദൃശ്യമാധ്യമങ്ങൾക്കപ്പുറത്ത് വായനയ്ക്ക് കൂടി പ്രസക്തിയുണ്ട്. അപ്പോൾ ദൃശ്യമാധ്യമങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്തിൽ കുറച്ച് സമയമെങ്കിലും വായനയ്ക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മുടെ സമയം മുഴുവൻ ദൃശ്യമാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ വായനയ്ക്ക് ഇടമില്ലാതെ വന്നിരിക്കുന്നു. ലോകോത്തരമായ ഗ്രന്ഥങ്ങളൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഗ്രന്ഥങ്ങളുടെ അന്തസ്സത്ത നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അത്തരം ഗ്രന്ഥങ്ങളുടെ പാരായണം വേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ പാരായണം എല്ലാ രംഗത്തും ഉള്ള കാര്യങ്ങൾ അറിയുന്നതിന് സഹായകമാണ്. അപ്പോൾ സാഹിത്യത്തിലും സംഗീതത്തിലും ശാസ്ത്രത്തിലും എല്ലാമുള്ള കാര്യങ്ങൾ അറിയുന്നതിന് മഹത്തായ ഗ്രന്ഥങ്ങൾ തന്നെ വായിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മഹത്തായ ഗ്രന്ഥങ്ങൾ വായിക്കാൻ, സാഹിത്യ ഗ്രന്ഥങ്ങളും പുണ്യഗ്രന്ഥങ്ങളും ഒക്കെ വായിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ആ വായനയിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. മാറിയിട്ട് നമ്മൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ കൊടുത്തിരിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിലാണ്. ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ സീരിയലിനൊക്കെ അടിമപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സീരിയൽ മൊത്തമായിട്ട് ഉപേക്ഷിക്കണമെന്നോ വായന മൊത്തമായിട്ട് തള്ളിക്കളയണമെന്നോ അല്ല. സീരിയലും കുറേയൊക്കെ ആവശ്യമാണ്, അതോടൊപ്പം തന്നെ വായന കൂടി ആവശ്യമാണ്. അപ്പോൾ വായനയെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പോകാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമ്മുടെ സമയത്തിൻ്റെ ഒരു ഭാഗം വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ മാറ്റിവെക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. ഇങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വായിച്ച് വളരാനുള്ള സാധ്യത ഇല്ലാതാകുകയാണ്. അത് അടുത്ത തലമുറയ്ക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് വായനയുടെ മികവ് മനസ്സിലാക്കാൻ കഴിയാതെ പോയാൽ അതൊരു വലിയ കുറവായിരിക്കും. അതുകൊണ്ട് വായനയുടെ മികവ് അറിയാൻ അടുത്ത തലമുറയ്ക്ക് കൂടി കഴിയണം. ആ രീതിയിൽ വായനയെ കൂടെ ചേർത്ത് വഹിച്ചുകൊണ്ട് പോകാൻ കഴിയണം. ദൃശ്യമാധ്യമങ്ങളിൽ മാത്രം പുലരാതെ വായനയെ കൂടി ചേർത്ത് വയ്ക്കാനുള്ള അവസ്ഥയിലേക്ക് സമൂഹം ഉണരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.